ജീവിതത്തിൽ കടന്നു വരുന്ന സകല പ്രതികൂലങ്ങളെയും പോസിറ്റീവായിട്ട് കാണാൻ കഴിഞ്ഞാൽ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ദൈവപ്രവൃത്തി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയരുടെ സ്വാഗതം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കാൻ, കർത്താവിൻ്റെ വചനം ചിന്തിപ്പാൻ, ദൈവം തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട സാവകാശത്തെ ജീവിതത്തിലെ ഏറ്റവും മകൾ ഭാഗ്യമായിട്ട് കണക്കാക്കി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹവും പ്രയോജനമാകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം അതിൻ്റെ 5-ാമത്തെയും 7-ാമത്തെ വാക്യം, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. 7-ാം വാക്യം, ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതികൂലങ്ങളെയും ദൈവഹിതപ്രകാരം നമ്മൾ കാണാൻ തയ്യാറായാൽ ആമേൻ, അതിനകത്ത് ദൈവപ്രവൃത്തി നമുക്ക് കാണാം. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് യോസഫ് ജീവനോടിരിക്കുന്നുള്ള ശബ്ദം കേട്ടപ്പോൾ സഹോദരന്മാർ ഭ്രമിച്ചു പോയതാ അല്ലേ. ആ യോസഫ് വീണ്ടും അവരോട് പറയുക, നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നല്ല, പിന്നെയോ നിങ്ങൾ അന്ന് എന്നെ പൊട്ടക്കുഴിയിലിട്ടില്ലേ. ഹല്ലേലൂയ, അതൊരു ദൈവപ്രവൃത്തിയായിരുന്നു ആമേൻ. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ആ പരീക്ഷ ഞാൻ പരാജയപ്പെട്ടത്, ആ പരീക്ഷ ഞാൻ തോറ്റത്, ഹല്ലേലൂയ, അതൊരു ദൈവപ്രവൃത്തിക്കാണെന്ന് എല്ലാവരും തിരിച്ചാണ് പറയുന്നല്ലേ. അയ്യോ അത് തോറ്റുപോയി അല്ലേ, പരാജയപ്പെട്ടു അല്ലേ, ഇനി എന്തോ ചെയ്യും? നോ, ഇല്ല, അതിനെക്കാട്ടി വലിയതെന്തോ ഒന്ന് ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. അതിനെക്കാട്ടി വലിയതൊന്ന് എന്തോ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ വിചാരിച്ചതുപോലെ ചില കാര്യങ്ങൾ നടക്കുന്നില്ലയോ, ഭാരപ്പെടണ്ട, ദൈവത്തിൻ്റെ ഹിതം മറിച്ചൊന്ന നോക്കിയേ. ഇവിടെ യോസഫ് സഹോദരന്മാരോട് പറയുക, നിങ്ങളെന്നെ പൊട്ടക്കുടിയിലിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ ചിലത് കാണിച്ചു തരാം എന്നാണോ പറഞ്ഞത്? അല്ല, പിന്നെയോ ഹല്ലേലൂയ, വിഷാദിക്കണ്ട, ദൈവം അത് ചെയ്യിച്ചേ. കാരണം വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ തലയിലെ രോമം എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, അതിലൊന്ന് നിലത്ത് വീഴണമെന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ആമേൻ സഹോദരിമാരെന്ത് ചെയ്തു? യേശുവിൻ്റെ അടുത്തേക്ക് കാളെ വിട്ടില്ലേ. പക്ഷെ കർത്താവ് അനങ്ങിയില്ല, മൈൻഡ് ചെയ്തില്ല. നമുക്ക് തോന്നും കർത്താവ് ഇത്ര ക്രൂരനാണോ എന്ന്. നല്ലതായിട്ടിരിക്കുമ്പോൾ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതാ, വയ്യാതെ കിടക്കുന്നത് നമുക്ക് മൈൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് കർത്താവ് അവിടെ പോകാതിരുന്നത്? നമുക്കവിടെ കാണാൻ കഴിയും, പിതാവ് അനുവദിച്ചില്ല. സ്വർഗസ്ഥനായ പിതാവ് അനുവദിക്കാഞ്ഞുകൊണ്ടാണ് കർത്താവ് അവിടെ പോകാഞ്ഞ് 2 ദിവസം കൂടെ ഇരുന്നത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് കർത്താവ് അവിടെ പോയപ്പോഴത്തേക്ക് ലാസർ മരിച്ചു. ആമേൻ. നാറ്റം വെച്ച് തുടങ്ങി അല്ലേ. പക്ഷെ ആ വിഷയത്തെ ദൈവം എന്ത് ചെയ്തു? മഹത്തമായിട്ട് ആ സഹോദരങ്ങളുടെ കയ്യിൽ മടക്കി കൊടുക്കുവാനിടയായി തീർന്നു. ഇവിടെ നോക്കിയേ, യോസഫ് പറയുകയാണ്, വ്യസനിക്കണ്ട, നിങ്ങൾ എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് വ്യസനിക്കണ്ട, വിഷാദിക്കണ്ട, ജീവരക്ഷയ്ക്കായിട്ട്, ഒന്ന് എൻ്റെ ജീവൻ്റെ രക്ഷയ്ക്കായിട്ട്, 2 നിങ്ങളുടെ ജീവൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം തന്നെ ചെയ്തതാ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ ചില ആഘാതങ്ങൾ, അപ്രതീക്ഷിതമായ ചില പൊട്ടക്കുഴികൾ, അത് നിങ്ങളുടെ ജീവരക്ഷയ്ക്കാണെന്ന് വിശ്വസിക്കണം കേട്ടോ. പുറുപുറുക്കരുത്, പരാതി പറയരുത്, അത് ജീവരക്ഷയ്ക്കാണെന്ന് വിശ്വസിക്കണം. യോസഫിന് ഇപ്പോഴാണ് ഈ കാര്യമെല്ലാം മനസ്സിലായത് കേട്ടോ. ആ പാഠശാലയിലൂടെ പൊട്ടക്കുഴി, അടിമച്ചന്ത, പൊത്തിപ്പേറിൻ്റെ ഭവനം, കാരാഗ്രഹം, ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ ആമേ യോസഫ് പറഞ്ഞ പദങ്ങളൊക്കെ നമുക്കറിയാമല്ലേ. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ എന്നെ ഒന്ന് എന്നെക്കുറിച്ച് പറവനോടൊന്ന് പറയണേ, എന്നെ എബ്രായുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ട് പോകുന്നതാ എന്നൊക്കെ അന്നേരം അവൻ പറയുന്നത്. അതാ പ്രിയപ്പെട്ടവരെ, ആമേ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നതുവരെയും നമുക്ക് ഇതുപോലെ പല ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത് സംഭവിച്ചു? എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ വന്ന് ചേരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. പക്ഷേ ഹല്ലേലൂയ, അതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ ഞാനിതിനകത്തു നിന്ന് പുറത്തു വരും. ഇതല്ല എൻ്റെ അവസാനം, എന്നോട് ദൈവം പറഞ്ഞ പ്രോമിസൊന്നും ഇതല്ല, ഇതിനപ്പുറത്ത് എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കും. ശത്രു അത് കാണും, ആമേൻ, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും, അവൻ്റെ ആശ നശിച്ചു പോകും, ദൈവനാമത്തിലൂടെ മഹത്വപ്പെടും. ഹല്ലേലൂയ, ജീവരക്ഷയ്ക്കായിട്ട് ദൈവം അയച്ചതാ.
രണ്ട് നിങ്ങൾ വിഷാദിക്കണ്ട, വ്യസനിക്കണ്ട. ദൈവമത്രേ നിങ്ങളെ രക്ഷിക്കാൻ, എന്നെ രക്ഷിക്കാൻ ദൈവമത്രേ ഇവിടെ അയച്ചത്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ദൈവം ഇതിലെ? അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു ദൈവപ്രതിത എൻ്റെ വാതിക്കലടുത്ത് വന്നിരിക്കുക, നിന്റെ വാതുക്ക വന്നിരിക്കുക. യെസ്, ആരാ യോസഫ് എന്ന് ചോദിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് വിളി വന്നതുപോലെ യെസ് വേഗത്തിൽ ആമേൻ യോസഫിനെ എടുത്തു, ആമേൻ എഴുന്നേൽപ്പിച്ചു, കൊണ്ടുപോയി പുറത്തു കൊണ്ടുവന്നു. വേഗത്തിൽ അവനെ വസ്ത്രം മാറി, ക്ഷണത്തിൽ അവനെ ശൗരം ചെയ്യിച്ചു. ആമേൻ ആമേൻ കൊട്ടാരത്തിലോട്ട് വിടും. ഒരു പുറപ്പാടിൻ്റെ സമയമായി കേട്ടോ, ഒരു പുറപ്പാടിൻ്റെ സമയമായി. നിന്നോട് തന്നെ അർത്ഥം പറയുന്നത്, ഒരു പുറപ്പാടിൻ്റെ സമയമായി. നീ അവിടെ നിന്ന് ഒതുങ്ങി പോകത്തില്ല, നീ അവിടെ നിന്ന് തകർന്നു പോകത്തില്ല. ഹാലലൂഹ്യ. 85-ാമത്തെ വയസ്സിലും ഹാലലൂഹ്യ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത കനാൻ ദേശത്ത് അവർക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ല. കാലേബിൻ്റെ 85-ാമത്തെ വയസ്സിൽ എന്താ കാരണം അറിയോ? കാലേബിന് കിട്ടുന്നത് കിട്ടിയില്ല. കിട്ടേണ്ടത് കിട്ടേണ്ടവന് കിട്ടേണ്ടാത്ത സമയത്തോളം ആമേൻ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയത്തില്ല. ആമേൻ അവിടെ ആമേൻ ഏറ്റവും ഒടുവിൽ കാമ യോശുവ ആമേൻ കൈവച്ച് അനുഗ്രഹിച്ച് കാലേബിനെ വിടുന്ന നമുക്കൊരു കാര്യം കാണാൻ കഴിയും. അനാക്കി മല്ലന്മാരുടെ ഹെബ്രോൻ വെട്ടിപ്പിടിച്ചതിന് ശേഷമാണ് അവർക്ക് അവിടെ സ്വസ്ഥത അനുഭവിക്കാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് പറയുക, എന്നോട് പറയുക, നമ്മളോട് പറയുക, പോസിറ്റീവായിട്ട് കാണുക, പിറുപിറുക്കാതെ, പരാതി പറയാതെ, അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, ഇവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നീ വിഷാദിക്കണ്ട, വിഷമിക്കണ്ട. അത് ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്ന നാളുകൾ അതിവിദൂരമല്ല. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിങ്ങളുടെ ഈ ശബ്ദം ഞങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുക. ഇളയവനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹാലലി ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും പോസിറ്റീവായിട്ട് കാണാനും അതിനകത്തൊരു ദൈവപ്രവൃത്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നാട്ട്. കരങ്ങളിൽ വഹിക്കും കൃപയെ പുതിയ മാനിക്കുക ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മറക്കല്ലേ, ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതികൂലങ്ങൾക്കകത്തും ഒരു ദൈവപ്രവൃത്തി ഒളിഞ്ഞിരിപ്പുണ്ട്, അത് കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു ഒട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.